നമസ്കാരം അഹമ്മദാബാദ് ബോംബ് സ്ഫോടന പരമ്പരയിൽ രാജ്യത്തിന്റെ നീതിജ്ഞായ ചരിത്രത്തിലാദ്യമായി മുപ്പത്തി എട്ട് ഭീകരർക്ക് വധശിക്ഷ വിധിച്ച പ്രത്യേക കോടതി ഉത്തരവിന് സവിശേഷതകൾ ഏറെയാണ് വധശിക്ഷ ലഭിച്ച മുപ്പത്തി എട്ട് പേരിൽ മൂന്ന് പേർ മലയാളികളാണെന്നതാണ് കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്നത് മരണം വരെ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചവരിലും ഒരു മലയാളിയുണ്ട് സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഇന്ത്യൻ മുജാഹിദീൻ എന്നത് നിരോധിത സംഘടനയായ സിമിയുടെ മറ്റൊരു രൂപമാണ് സിമി നിരോധിക്കപ്പെട്ടപ്പോൾ ഭീകരർ മറ്റൊരു വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അതേസമയം കേരളം ഭീകരരുടെയും കൊടും ക്രിമിനലുകളുടെയും താവളമായി മാറിയെന്ന് സമീപകാല സംഭവങ്ങൾ ആവർത്തിച്ച് തെളിയിക്കുന്നു ഇതോടെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആരോപണങ്ങളും ശരിയെന്ന് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് അഹമ്മദാബാദ് ബോംബ് സ്ഫോടന പരമ്പരയിൽ വധശിക്ഷ ലഭിച്ചവരിൽ മൂന്ന് പേരും മരണം വരെ തടവ് ലഭിച്ചവരിൽ ഒരാളും മലയാളികളാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വിട്ടയച്ചവരിലും മലയാളികളുണ്ട് ഇന്ത്യയിൽ എവിടെ ഭീകരാക്രമണമോ അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളോ ഉണ്ടായാലും അതിൽ മലയാളികൾ ഉണ്ടാകുമെന്നതാണ് സ്ഥിതി ഭീകരർക്ക് വിദേശത്തുനിന്ന് ഫണ്ട് എത്തിക്കുക ഐ എസ് പോലുള്ള സംഘടനകളിലേക്ക് യുവാക്കളെ ആകർഷിക്കുക റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ദേശീയ അന്വേഷണ ഏജൻസി ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ മൂന്ന് പേരും മലയാളികളായിരുന്നു കണ്ണൂർ മലപ്പുറം കൊല്ലം സ്വദേശികൾ ഇവർ വഴിയായിരുന്നു ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാനിൽ നിന്നും ഫണ്ട് എത്തിച്ചിരുന്നത് ഏതാനും വർഷം മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയ യുവാക്കൾ നുഴഞ്ഞുകയറ്റത്തിനിടെ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു അവർ നാല് പേരും കണ്ണൂർ സ്വദേശികളായിരുന്നു അബ്ദുൽ ഫൈസ് മുഹമ്മദ് യാസിർ മുഹമ്മദ് ഫയാസ് അബ്ദുൾ റഹീം എന്നിവരാണ് കൊല്ലപ്പെട്ടത് പിന്നീട് ഐ എസിൽ ചേരാൻ സിറിയയിലേക്ക് പോയി അഫ്ഗാനിൽ ചെന്ന് ഐ എസിന്റെ കൊറസാൻ യൂണിറ്റിൽ ചേർന്ന ഇരുപത്തി ഒന്ന് പേരും മലയാളികളായിരുന്നു കണ്ണൂർ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം സ്വദേശികൾ നിമിഷ ഫാത്തിമയും അവരിൽ ഉൾപ്പെടുന്നു ഈ സംഭവങ്ങളോടെയാണ് കേരളം ഭീകരരുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറിയെന്ന് അന്വേഷണ ഏജൻസികൾ പോലും വ്യക്തമാക്കിയത് അതിനുശേഷവും എൻ ഐ എ തമിഴ്നാട്ടിലടക്കമെടുത്ത കേസുകളിൽ മലയാളികൾ പ്രതികളായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പാണ് പാലക്കാട്ടെ കൊല്ലംകോട് സ്വദേശി ഐ എസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഇന്ത്യയിലെ നിരവധി ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുള്ളയാളാണ് കൊടും ഭീകരൻ തടിയന്റെ വിട നസീർ ഉമ്മർ ഹാജി എന്നും അറിയപ്പെടുന്ന ഇയാൾ കണ്ണൂർ സ്വദേശിയാണ് ഇപ്പോൾ ജയിലിലാണ് തമിഴ്നാട്ടിലെ നിരവധി സംഘപരിവാർ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള പറവൈ ബാദുഷയെ അറസ്റ്റ് ചെയ്തത് കൊല്ലം അഞ്ചലിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ ആയിരുന്നു യു പിയിലെ ഹത്രസിൽ കലാപമുണ്ടാക്കാൻ പോകുന്നതിനിടെ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരിൽ പലരും മലയാളികളായിരുന്നു ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളോട് കേരളത്തിലേക്ക് പോകാൻ മതപ്രഭാഷകൻ സാക്കിർ നായിക്ക് നൽകിയ ആഹ്വാനം വിവാദമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്ന ആഹ്വാനം ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരുന്നു ശ്മീർ കഴിഞ്ഞാൽ കേരളമാണ് ഭീകരരുടെ ലക്ഷ്യമെന്നും കരുതി ഇരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയത് ലണ്ടനിൽ കഴിയുന്ന പാകിസ്ഥാനിലെ ബലൂജ് നേതാവാണ് അദ്ദേഹത്തിന്റെ കുറിപ്പും അടുത്തിടെ വലിയ പ്രാധാന്യത്തോടെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഭീകരർ മാത്രമല്ല കൊടും ക്രിമിനലുകളും കേരളമാണ് സുരക്ഷിത താവളമാക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ആസാമിലെ കൊടും ക്രിമിനലിനെ നിലമ്പൂരിൽ നിന്ന് പിടിച്ചത് കേരളത്തിൽ ഭരണത്തിന്റെയും ഇടത് വലത് പാർട്ടികളുടെയും തണലിൽ സുരക്ഷിതമായി താമസിക്കുന്ന ഭീകരർ ഇവിടം കേന്ദ്രമാക്കിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾ അഴിച്ചുവിടുന്നതും അക്രമം നടത്തുന്നതും അതിനാലാണ് സമാധാനത്തിന്റെ തുരുത്തായിരുന്ന കേരളം ഇപ്പോൾ ഭീകരതയുടെ വിളനിലമാകുന്നത് എന്തായാലും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യോഗിയുടെ പ്രസ്താവന കൂടി ഇതിനോടുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അത് ശരിയായിരുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും വെബ് ഡെസ്ക് കത്തു